ഭീതി പരത്തി കോവിഡ് വർധന. ഒരു ദിവസം കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം 2 ലക്ഷം കടന്നു. തുടർച്ചയായ 2-ാം ദിവസവും 1000-ൽ അധികം മരണം റിപ്പോർട്ട് ചെയ്തു. പ്രതിദിന വർധന 1 ലക്ഷത്തിൽ നിന്നും 2 ലക്ഷത്തിലെത്താൻ എടുത്തത് 11 ദിവസം മാത്രമാണ്. അമേരിക്കയിൽ ഇത് 21 ദിവസമായിരുന്നു. ഗുജറാത്ത് അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും ശ്മശാനങ്ങളില്ലാത്തതിനാൽ മൃതദേഹങ്ങൾ പൊതുസ്ഥലത്ത് ദഹിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. നിരവധി സംസ്ഥാനങ്ങളിൽ ആശുപത്രികളിൽ കോവിഡ് രോഗികളെ കൊണ്ട് നിറഞ്ഞു. വിവരങ്ങളുമായി കെ പി അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ് രാവിലെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഇന്ന് 2 ലക്ഷത്തിന് മുകളിലേക്ക് കണക്കുകൾ വരുമെന്നുള്ളത്. പ്രതിദിന കണക്കിൽ സർവകാല റെക്കോർഡ്. അതിലേറ്റവും നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് 1 ലക്ഷത്തിൽ നിന്നും 2 ലക്ഷത്തിലേക്ക് എത്താൻ വേണ്ടി വന്നത് 11 ദിവസം. എത്രമാത്രം തീവ്രമായ വ്യാപനമാണ് നടക്കുന്നത് എന്നത് ആ കണക്കുകൾ തന്നെ ഉണ്ട്. അഭിലാഷ്, ആദ്യം കണക്കുകൾ തുടങ്ങാം. കോവിഡ് അതിതീവ്രമായ വ്യാപനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സൂചിപ്പിക്കുന്നത് പോലെ 1 ലക്ഷത്തിൽ നിന്ന് 11 ദിവസം കൊണ്ട് 2 ലക്ഷത്തിലേക്ക് കോവിഡ് രോഗികളുടെ എണ്ണം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പല വിദേശ രാജ്യങ്ങളിലും അമേരിക്കയിലടക്കം 1 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷത്തിലേക്ക് കോവിഡ് വ്യാപനത്തിന്റെ കൌണ്ട് എത്തുന്നതിന് വേണ്ടി 21 ദിവസങ്ങൾ 20-ൽ അധികം ദിവസങ്ങളാണ് എടുത്തത്. എന്നാൽ ഇന്ത്യയിൽ അതല്ല സ്ഥിതി. വളരെ പെട്ടെന്ന് തന്നെ 1 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആരോഗ്യരംഗത്തെ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ കൌണ്ട് 3 ലക്ഷത്തിലേക്കും വളരെ പെട്ടെന്ന് എത്തും. അതിനുശേഷം ായിരിക്കാം ഈ തരംഗത്തിന് ഒരു കുറവുണ്ടാവുക എന്നുള്ളതാണ്. എന്തായാലും 24 മണിക്കൂറിനിടയിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വളരെ ഭീതിതമായ രീതിയിൽ തന്നെയാണ് കണക്കുകൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1038 പേരാണ് മരിച്ചിട്ടുള്ളത്. ഇങ്ങനെ തുടർച്ചയായ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മരണസംഖ്യയിലടക്കം വലിയ വർധനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 10 ദിവസത്തെ കണക്ക് പരിശോധിച്ചാൽ 5 ഏപ്രിൽ 478 പേരായിരുന്നു മരിച്ചിരുന്നത്. അതിനുശേഷം പിന്നീട് ഓരോ ദിവസവും ഈ മരണസംഖ്യ ഉയരുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. 13-ന് മാത്രമാണ് അതിലൊരു നേരിയ കുറവ് രേഖപ്പെടുത്തിയത്. മറ്റെല്ലാ ദിവസങ്ങളിലും ഈ മരണസംഖ്യ അടക്കം ഉയരുന്ന പശ്ചാത്തലമാണ് ഉണ്ടായത്. വിവിധ സംസ്ഥാനങ്ങളിലെ കണക്കുകളിലേക്ക് പോയാലും അങ്ങേയറ്റം ആശങ്കാജനകം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന കണക്കുകൾ. ഏറ്റവും രോഗവ്യാപനം ഏറ്റവും രൂക്ഷമായിരിക്കുന്ന മഹാരാഷ്ട്രയിൽ 58,952 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് സംസ്ഥാനം പോയിരിക്കുന്നു. നിരോധനാജ്ഞ ഇന്നലെ രാത്രി 8 മണി മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് ഇളവ് അനുവദിച്ചിട്ടുള്ളത്. ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും അടക്കം അടഞ്ഞുകിടക്കുകയാണ്. IT സ്ഥാപനങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് മാത്രമാണ് പ്രവർത്തനാനുമതി നൽകിയിട്ടുള്ളത്. മറ്റെല്ലാവരും തന്നെ വർക്ക് ഫ്രം ഹോം എന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. ജീവനക്കാർ ആ നിലയിൽ വലിയ നിയന്ത്രണം നടത്തുന്നു. രാജസ്ഥാനിൽ ഇന്ന് വൈകിട്ട് മുതൽ മുഴുവൻ നഗരങ്ങളിലും കർഫ്യൂ പ്രാബല്യത്തിൽ വരികയാണ്. നേരത്തെ തന്നെ രാത്രി 8 മണി മുതൽ ചില നഗരങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്നു. അതിന് മാറ്റമുണ്ടാകുന്നു. എല്ലാ നഗരപ്രദേശങ്ങളിലേക്കും കർഫ്യൂ ഏർപ്പെടുത്തുന്നു. ഉത്തർപ്രദേശിൽ രോഗികളുടെ എണ്ണം 20,000 കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. 20,510. ഡൽഹിയിലും അതിസങ്കീർണമാണ് സ്ഥിതിഗതികൾ. നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഡൽഹിയിൽ സുപ്രീം കോടതിയിലടക്കം വലിയ രോഗികൾ ആണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിന് പിന്നാലെ ഡൽഹിയിൽ ഇന്ന് അരവിന്ദ് കെജ്രിവാൾ വളരെ പ്രധാനപ്പെട്ട യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൻ, ആരോഗ്യമന്ത്രി, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി. ഇന്നത്തെ റിക്കവറി റേറ്റ് എങ്ങനെയാണ്, രോഗം ഭേദമാവുന്നവരുടെ എണ്ണം? രണ്ടാമത്തത്, ഈ പറയുന്ന മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഡൽഹി അടക്കമുള്ള ആശുപത്രികളുടെ സൗകര്യങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം അഭിലാഷിനെ റിപ്പോർട്ട് ചെയ്തിരുന്നു മഹാരാഷ്ട്രയിൽ ചിലയിടങ്ങളിൽ ഓക്സിജൻ ക്ഷാമം, മരുന്ന് ക്ഷാമത്തിനെ കുറിച്ചുള്ള ആശങ്ക തുടങ്ങി. ഈ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടുന്ന മറ്റാശങ്കകൾ എന്തൊക്കെയാണ്? തീർച്ചയായും രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി രോഗം ഭേദമാകുന്നവരുടെ എണ്ണം 3-ൽ 1 മാത്രമാണ്. ഇന്നും വളരെ ഏതാണ്ട് 80,000 അടുത്ത് മാത്രം ആളുകളാണ് ഇന്നും രോഗം 24 മണിക്കൂറിനിടെ രോഗം ഭേദമായവർ എന്നുള്ളതാണ് ആശങ്കാജനകമാകുന്ന സാഹചര്യം. മധ്യപ്രദേശിൽ അടക്കം ഈ ശ്മശാനങ്ങളിൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം, സംസ്കരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ സർക്കാരുകൾ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത് ഇത് ആശങ്കാജനകമായ സാഹചര്യമല്ല, മറിച്ച് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ, കോവിഡ് മരണനിരക്ക് ഉയരുമ്പോൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് ആ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴുണ്ടാകുന്ന കാലതാമസത്തിൻ്റെ ഭാഗമായി മറ്റ് മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിന് സമയം എടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ആരോഗ്യരംഗത്തെ വിദഗ്ധർ ഇത് സംബന്ധിച്ച ചില ആശങ്കകളും രേഖപ്പെടുത്തുന്നുണ്ട്. ഗോപികൃഷ്ണൻ, എല്ലാ സംസ്ഥാനങ്ങളും കൃത്യമായ കണക്കുകളും മറ്റുമല്ല ഇപ്പോൾ പുറത്തു വിടുന്നത് എന്നാണ് ഇവർ ഉന്നയിക്കുന്നത്. അതിൽ ഒരു സംസ്ഥാനത്തെയും മാറ്റി നിർത്തുന്നില്ല. കാരണം 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുമ്പോൾ പോലും കണക്കുകളിൽ ഏറെ കുറവുണ്ടായിരുന്നു. കേരളത്തിലടക്കം തെരഞ്ഞെടുപ്പ് സമയത്ത് രോഗികളുടെ എണ്ണം കുറവായിരുന്നു, തമിഴ്നാട്ടിലും കുറവായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രോഗികളുടെ എണ്ണം ഉയർന്നിരിക്കുന്നു. പശ്ചിമബംഗാളിൽ നിലവിൽ ഇപ്പോൾ
തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ദേശീയ നേതാക്കൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ്. ഒരു അതിതീവ്ര വ്യാപനത്തിലേക്ക് കോവിഡ് കടക്കുമ്പോൾ പോലും ബംഗാളിൽ ലക്ഷക്കണക്കിന് ആളുകൾ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് പങ്കെടുക്കുന്നു. പക്ഷേ അവിടെ കണക്കിൽ വളരെ കുറവാണ് രോഗികളുടെ എണ്ണം, 5000 താഴെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കണക്കുകളിൽ വസ്തുതാപരമായ തെറ്റുണ്ട് എന്ന് ചില ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. മരണസംഖ്യയും കുറച്ച് കാണിക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ നമുക്ക് സാങ്കേതികമായി സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന കണക്കുകൾ തന്നെയാണ് പ്രേക്ഷകരോട് പങ്കുവെക്കാൻ സാധിക്കുക. പക്ഷേ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ആംബുലൻസുകൾ നിരനിരയായി ശ്മശാനങ്ങൾക്ക് മുന്നിൽ കാത്തുകിടക്കുന്നു. മറ്റ് പൊതുസ്ഥലങ്ങളിൽ അടക്കം മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നു. അവിടെ ഒരു കാര്യം കൂടി പ്രേക്ഷകരോട് സൂചിപ്പിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നത് കേരളത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. കേരളത്തിൽ മരണം സംഭവിക്കുമ്പോൾ ഒരുപക്ഷെ മതപരമായ ചടങ്ങുകൾ അല്ലെങ്കിൽ പള്ളികളിലെ ശ്മശാനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ നഗരപ്രദേശങ്ങൾ പ്രധാനമായും പൊതു ശ്മശാനങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഡൽഹിയിലടക്കം മൃതദേഹം മറ്റൊരു തരത്തിലും സംസ്കരിക്കുവാനുള്ള ഇടമില്ല. അത് ഏത് ജാതി മതത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും അതുകൊണ്ട് പൊതു ശ്മശാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അത്തരം ശ്മശാനങ്ങളിലേക്ക് മറ്റു മരണങ്ങൾ, അതായത് കോവിഡ് അല്ലാതെ അപകട മരണം, പ്രായമായവർ, രോഗങ്ങൾ ബാധിച്ചൊക്കെ മരിക്കുന്നവരുടെ മൃതദേഹവും എത്തുന്നുണ്ട്. അതിനിടയിലാണ് ഈ കോവിഡ് രോഗികളുടെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹം എത്തുന്നത്. അത് സംസ്കരിക്കുന്നതിന് സമയമെടുക്കുന്നു. ആ സമയത്ത് കാത്തു നിൽക്കുന്ന മൃതദേഹങ്ങളാണ് മറ്റു പലതും എന്നതാണ് ഈ സംസ്ഥാനങ്ങൾ നൽകുന്ന കണക്കുകൾ. പക്ഷേ അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നതിലും സംശയമുണ്ട്. കാരണം രഹസ്യമായി പോലും മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നുണ്ട് എന്നാണ് ആരോഗ്യരംഗത്തെ ചില വിദഗ്ധർ കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ ആശുപത്രികളുടെ കാര്യം പലയിടത്തും ദയനീയമാണ്. ഗോപികൃഷ്ണൻ, ഒരു തർക്കവുമില്ല. അതിൽ ഗുജറാത്തിൽ അടക്കം നിലത്ത് രോഗികളെ ചികിത്സയ്ക്കായി കടത്തിയിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ട്. വളരെ കൃത്യമായി ആശുപത്രികളിൽ നിന്ന് റിപ്പോർട്ടുകളുണ്ട്. അവശ്യ മരുന്നുകൾക്ക് വലിയ ക്ഷാമം നേരിടുന്നുണ്ട്. പല മരുന്നുകളുടെയും കയറ്റുമതി നിലവിൽ നിരോധിച്ച പശ്ചാത്തലമുണ്ട്. ഒപ്പം ഈ ഗുരുതരമായ രോഗം ബാധിച്ചവരെ ചികിത്സിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അവർക്ക് വിദഗ്ധ ചികിത്സയൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഓക്സിജൻ പോലെയുള്ള അടിയന്തര ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റാതെ പോകുന്നു. ഡൽഹിയിലടക്കം നിരവധി ഹോസ്പിറ്റലുകൾ, 14 ഹോസ്പിറ്റലുകൾ, സ്വകാര്യ ഹോസ്പിറ്റലുകൾ അടക്കം പൂർണ്ണമായും കോവിഡ് രോഗികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. മറ്റ് ആശുപത്രികളുടെ 50% കിടക്കകൾ മാറ്റിവെച്ചിരിക്കുന്നു. 114 ആശുപത്രികൾക്കാണ് ഡൽഹി സർക്കാർ ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ട്രെയിനുകളുടെ ബോഗികളും മറ്റുമൊക്കെ നേരത്തെ തന്നെ ഈ കോവിഡ് രോഗികൾക്ക് വേണ്ടി ക്രമീകരിച്ചിരുന്നു. അതിൻ്റെ ഒരു ആവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലടക്കം ട്രെയിൻ കോച്ചുകൾ ഉൾപ്പെടെ ഈ രോഗികളെ പാർപ്പിക്കുന്നതിന് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നു. ഏറ്റവും ഭീതിതമായ സാഹചര്യം എന്നത് രോഗികളുടെ എണ്ണം കൂടുമ്പോൾ അതിന് ആനുപാതികമായി രോഗികളുടെ എണ്ണം, രോഗം ഭേദമാകുന്നവരുടെ എണ്ണം കുറയുന്നില്ല എന്നുള്ളതാണ് ഗോപികൃഷ്ണൻ. എസ് അഭിലാഷാണ് വിശദമായി തന്നെ റിപ്പോർട്ടുകൾ നൽകിയത്. ഏതായാലും 200,000 കടന്നു പ്രതിദിന വർധനവ് എന്നുള്ളത് വലിയ ആശങ്കാജനകം. 24 മണിക്കൂറിൽ 2,739 പേർക്കാണ് രോഗം ബാധിച്ചത്. രോഗം മുക്തമാവുന്നവർ 80,000 പേരാണ്. അതിൻ്റെ ഒരു അന്തരം, അത് വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ആശുപത്രികൾ നിറയുന്നു എന്നുള്ളതും അവശ്യ മരുന്നുകളുടെ ക്ഷാമം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയും, മാത്രമല്ല വാക്സിൻ്റെ ക്ഷാമവും. 11,44,93,000 പേർക്കാണ് വാക്സിനേഷൻ ഇതുവരെ എടുത്തതായിട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. അപ്പോഴും ബാക്കി എത്ര മനുഷ്യർ രാജ്യത്തുണ്ട് എന്നുള്ളത് പ്രേക്ഷകർ ഓർക്കുക. അപ്പോഴാണ് ഈ വാക്സിൻ ക്ഷാമം എന്നുള്ള പുതിയ കാര്യം കൂടി വരുന്നത്. ഏതായാലും കേരളത്തിലേക്ക് വരാം. കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചേക്കും. മുഖ്യമന്ത്രി വിളിച്ച യോഗം അല്പസമയത്തിനകം ചേരും. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങളിൽ സമൂഹ വ്യാപന സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിലെ വിലയിരുത്തൽ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 10 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം അടക്കമുള്ള മിക്ക ജില്ലകളിലും ഇന്ന് മാസ് വാക്സിനേഷൻ മുടങ്ങാനാണ് സാധ്യത. കോവിഷീൽഡ് വാക്സിൻ്റെ സ്റ്റോക്ക് തീർന്ന ജില്ലകളിൽ ക്യാമ്പുകൾ തൽക്കാലം നിർത്തിവെക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു. ഇന്ന് കൂടുതൽ വാക്സിൻ എത്തിയാൽ നാളെ മുതൽ ക്യാമ്പുകൾ പുനരാരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാക്സിൻ മുടങ്ങുന്ന സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യുന്നു. വിവരങ്ങളുമായി വി അരുൺ ആണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. കൂടാതെ വി എസ് അനു കൊച്ചിയിൽ നിന്ന് ഡാനിപോൾ അടക്കം ചേരുന്നു. ആദ്യം അരുണിലേക്ക്. അരുൺ, വാക്സിനേഷൻ നിലയ്ക്കുമോ അല്ലെങ്കിൽ അത് തുടരുമോ എന്നുള്ളത് പ്രധാന ചോദ്യം. അതുകൂടാതെ തന്നെ ഈ മണിക്കൂറിൽ നമ്മൾ നാട്ടുകാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇന്നത്തെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗമായിരിക്കും. കാരണം എന്തൊക്കെയാണ് നിയന്ത്രണങ്ങൾ വരാൻ സാധ്യതയുള്ളത്, അതാണ് ഇപ്പോൾ പൊതുവിടത്തുനിന്നൊക്കെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും. നിലവിൽ എങ്ങനെയാണ് നിർദ്ദേശങ്ങൾ പോയിട്ടുള്ളത്? അരുൺ, എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ്? ഗോപി, സംസ്ഥാനത്ത് കോവിഡ് തീവ്ര വ്യാപനമാണ് നടക്കുന്നത്. അത് ആ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത്. 8,778 പേർക്കാണ് സംസ്ഥാനത്ത് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. 13.45 എന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്, വളരെ
भयानक साचर्य संस्थान वीडूमे अंतान एम क्यों इन मुख्यमंत्री विच प्रधानमंत्री चर्चा कूड़ा नियंत्रण संस्थान उन्े रात्रि मणी की शेम कड़क तुर प्रवर्ती अलग अवे पार्सल नल्गिया मे निर्देश सरकार नल्कि पक्षे वाली विमर्शन पल कोण उयर्वर मत क्यों राष्ट्रीय पार्टिकल योग अड़ दस वे साधारण इतने सीमा तीयट प्रवर्ती होटल कड़कों को मात्र इतम नियंत्रण चौदह व्यापार उयर प्रतिषेध उयर परीक्ष संस्थान एस एल सी परीक्ष अटकान प्लस टू हयर सैकंडरी परीक्ष सी बी एस ई परीक्ष अब सी बी एस ईडे पता क्लास परीक्ष इन उपेक्षित साचर्यमुव साचर्यमें इतनी परीक्षा सरकार मिलु मत नियंत्रण को क्यों चर्चा वाले प्रधानपेट योग मुख्यमंत्री अध्यक्ष चेर आरोग्यमंत्री पोलिस् मेधावी मत जिला कलक्टर्म जिले प्रधानपेट उदस्थर योग पकड़ कूड़ा नियंत्रण संस्थान पड़पा पिशोधन शक्त कूड़ा शक्त नियंत्रण पल मेखल कूड़ा कंटेनमेंट सोन लॉकडाउन और संविधान संस्थान पानी केन्द्र मतृक लॉकडाउन संस्थान व्यापक लॉकडाउन पक्षे महाराष्ट्र ഡൽഹിയിൽ അടിയന്തര യോഗം ചേരുകയാണ് കേജ്രിവാളിന്റെ നേതൃത്വത്തിൽ അത് നിയന്ത്രണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ രാജസ്ഥാനിൽ കർഫ്യൂ വരുന്നു നിരോധനാജ്ഞ വരുന്നു അപ്പോൾ എവിടെയും ലോക്ക്ഡൗണിലേക്ക് പോകണ്ടെന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം നമ്മളെക്കാൾ ഒരുപാട് കൗണ്ട് കൂടുതലുള്ള സംസ്ഥാനങ്ങൾ അത്തരത്തിൽ ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ അരുൺ തീർച്ചയായും കൈവിട്ടുപോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഇല്ല എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ പക്ഷേ അതീവ ജാഗ്രത വേണ്ട ഘട്ടമാണ് ഒരുപക്ഷേ സംസ്ഥാനം ഇതിലും രൂക്ഷമായ സ്ഥിതിയിലായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് അവിടെ നിന്നാണ് വളരെ ചെറിയ രീതിയിലേക്ക് ടെസ്റ്റ് പോസിറ്റീവ് നിരക്കൊക്കെ രണ്ടും മൂന്നും ഒക്കെ ശതമാനമായി കുറച്ചുകൊണ്ട് വന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു ലോക്ക്ഡൗൺ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഒരു ജനങ്ങളും ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ജനങ്ങളുടെ പിന്തുണ അതിനുണ്ടാകില്ല ആ സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാനം അത്തരത്തിലൊരു സമ്പൂർണ്ണ ലോക്ക്ഡൗണിന് പോകുന്നതിന് പകരമുള്ള നിയന്ത്രണ സംവിധാനങ്ങളിലേക്ക് പോകുന്നത് തിരുവനന്തപുരത്ത് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന 10 വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റു രോഗവ്യാപനം സാധ്യതയുള്ള മറ്റു മേഖലകളും കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിക്കും ഇതിനകം തന്നെ ജില്ലാ കളക്ടർമാർക്ക് രോഗ നിയന്ത്രണത്തിന് ആവശ്യമെങ്കിൽ 144 നിരോധനാജ്ഞ പ്രഖ്യാപിക്കാനുള്ള അനുവാദം ചീഫ് സെക്രട്ടറി ഉത്തരവിലൂടെ നൽകിയിട്ടുണ്ട് അത്തരം നടപടികൾ വിപക്ഷ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകാം തീവ്ര രോഗവ്യാപനമുള്ള സ്ഥലങ്ങളിലൊക്കെ 144 പ്രഖ്യാപിച്ച് പ്രാദേശികമായെങ്കിലും അവിടെ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചേക്കാം ഇതൊക്കെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കാരണം കണ്ടെയ്ൻമെന്റ് സോണുകൾ തീവ്ര വ്യാപനമുള്ള ഇടങ്ങളിൽ കൂടുതൽ നിയന്ത്രണം വരുമോ എന്നുള്ളത് ഏതായാലും വരും മണിക്കൂർ വളരെ നിർണായകമാണ് മുഖ്യമന്ത്രിയുടെ യോഗത്തിന് ശേഷമാണ് അതിനുള്ള ഗൈഡ്ലൈൻസ് വരിക അരുൺ ഞാൻ തിരിച്ചു വരാം അപ്പോൾ ഡാനിയിലേക്ക് അടിയന്തരമായി പോയിട്ടുണ്ട് ഡാനിയും യെസ് ഡാനിയുടെ കൂടെ നോഡൽ ഓഫീസർ ഉണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നോഡൽ ഓഫീസർ സംസാരിക്കും മാസ് വാക്സിനേഷൻ ക്യാമ്പുകൾ നമ്മുടെ എറണാകുളം ജില്ലയിൽ നമ്മൾ 15ാം തീയതി മുതൽ തുടങ്ങിയ പ്രോഗ്രാമാണ് 15ാം തീയതി മുതൽ ഒരു മിഷൻ ആയിട്ട് നമ്മൾ ഈ 15ാം തീയതി അല്ല 7ാം തീയതി മുതൽ തുടങ്ങിയതാണ് ഒരു 22ാം തീയതി വരെ 15 ദിവസത്തേക്ക് अब अगर नाम एराकुम जिले मुयसल मुन आलका वाक्सेशन मिशन नाम ऐटे अ प्रोग्राम चार्ट अदे नमुक ईरा नमुक और मूं लक्षत आलका वाक्सेशन कई नापत् वयस नाल लक्ष आलका ऑलरेडी वाक्सेशन कई ഇനി നമുക്ക് ഒരു 5 ലക്ഷത്തോളം ആൾക്കാരെ വാക്സിനേഷൻ ചെയ്യേണ്ടതുണ്ട് അതിന്റെ ഒരാഴ്ചത്തിക്കുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമും പ്ലാനിംഗ് എല്ലാം ആയിട്ടുണ്ട് പക്ഷെ നമുക്കുള്ളത് ഇപ്പോ 2 ദിവസത്തേക്കുള്ള വാക്സിനാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉള്ളത് ഒരു ദിവസം നമ്മൾ 30,000 തൊട്ട് 35,000 വരെ വാക്സിനേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു വാക്സിന്റെ ഷോർട്ടേജ് നമുക്ക് 2 ദിവസം കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെ അതിനു മുമ്പ് തന്നെ വാക്സിൻ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇങ്ങനെ പ്രോഗ്രാം ചാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ വാക്സിൻ കോവിഡും കോവാക്സിനാണോ കോവിഷീൽഡാണോ ഇപ്പോ നമുക്ക് രണ്ട് തരം വാക്സിനാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകാരം കൊടുത്തിട്ടുള്ള കോവിഷീൽഡും കോവാക്സിനും അതുകൊണ്ട് നമുക്ക് അതിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള ആ വാക്സിൻ തന്നെയാണ് നമ്മൾ വെക്കുന്നത് ഇപ്പോ രണ്ട് വാക്സിനും നമുക്ക് അവൈലബിൾ ആണ് കോവിഷീൽഡും ഉണ്ട് കോവാക്സിനും ഉണ്ട് ചില സെന്റേഴ്സിൽ കോവാക്സിൻ മാത്രം ചില സെന്റേഴ്സിൽ കോവിഷീൽഡ് മാത്രം അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കോവിഷീൽഡ് കൊടുക്കുന്ന സ്ഥലത്ത് കോവാക്സിൻ കൊടുക്കാൻ പാടില്ല കോവാക്സിൻ കൊടുക്കുന്നിടത്ത് വാക്സിൻ മിക്സ് ചെയ്യാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം ഡിസൈഗ്നേറ്റഡ് സെന്റേഴ്സ് ആക്കുക കോവാക്സിൻ സെന്റേഴ്സ് ഉണ്ട് കോവിഷീൽഡ് സെന്റേഴ്സ് ഉണ്ട്
ഇപ്പോൾ കോവിഡ് സെക്കൻഡ് ഡോസ് എന്തായാലും ഏതാണോ ആദ്യം എടുത്തിരിക്കുന്നത് അത് തന്നെയായിരിക്കും സെക്കൻഡ് ഡോസും കിട്ടിയിരിക്കുക. ഈ കോവാക്സിൻ സെക്കൻഡ് ഡോസിനുള്ളത് റിസർവ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്? അല്ല, ഇപ്പം അങ്ങനെ റിസർവ് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കോവിഷീൽഡ് കോവാക്സിൻ ഇനിയും വരും എന്നുള്ള അറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻ നമ്മൾ വെക്കുകയാണ്. അത് ഇനിയും ഇനിയും കോവാക്സിൻ വരുന്നുണ്ട്. ഷോർട്ടേജ് ഉണ്ടാവില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയും? ഷോർട്ടേജിന്റെ ഇപ്പോൾ രണ്ട് ദിവസത്തേക്ക് എന്തായാലും ഷോർട്ടേജ് ഇല്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റും. താങ്ക് യു. യെസ് ഡാനി, ഏതായാലും അതേ പറയുന്നത് രണ്ട് ദിവസത്തേക്ക് ഷോർട്ടേജ് ഉണ്ടാവില്ല, അതിനുള്ളിൽ എത്തണം അല്ലേ. റൈറ്റ് ഗോപി, അത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കാരണം വാക്സിൻ വിതരണത്തിന്റെ ജില്ലാ നോഡൽ ഓഫീസറാണ് ഡോക്ടർ എസ് ശിവദാസ്. അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. രണ്ട് ദിവസത്തേക്കുള്ള മരുന്ന്, അതായത് കോവിഡ് ഷീൽഡും അതോടൊപ്പം തന്നെ കോവാക്സിനും ജില്ലയിൽ സ്റ്റോക്കുണ്ട്. പക്ഷേ രണ്ട് ദിവസത്തേക്ക് മാത്രമാണെന്ന് അദ്ദേഹം അത് ഉറപ്പിച്ച് പറയുന്നു. അതിനുള്ളിൽ ഈ വാക്സിൻ എത്തിയില്ല എങ്കിൽ തീർച്ചയായും തന്നെ മറ്റ് ജില്ലകളിൽ അനുഭവിക്കുന്നത് പോലെ തന്നെയുള്ള വൈഷമ്യങ്ങൾ ഇവിടെയും ഉണ്ടാകും. വാക്സിൻ വിതരണം തടസ്സപ്പെടും എന്നത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഈ രണ്ട് ദിവസത്തിനുള്ളിൽ വാക്സിൻ എത്തുമെന്ന ഒരു സൂചന ഉണ്ട്. പക്ഷേ അത് പൂർണ്ണതോതിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ കൂടിയും ഒരു പ്രതീക്ഷ വെച്ചു പുലർത്തുകയാണ് ഈ ജില്ലയിൽ. അതേസമയം തന്നെ ഈ മാക്സ് വാക്സിനേഷൻ സെൻ്ററുകളെല്ലാം തന്നെ വാക്സിനേഷൻ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വാക്സിനേഷൻ സെൻ്ററുകൾ പല സ്ഥലത്തുമുണ്ട്. 158 കേന്ദ്രങ്ങൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടങ്ങളിലെല്ലാം തന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി വാക്സിനേഷൻ പുരോഗമിക്കുകയാണ്. ഏതായാലും രണ്ട് ദിവസം കൊണ്ട് മറ്റ് മരുന്നുകൾ, അതായത് മറ്റ് രണ്ട് വാക്സിനുകൾ കൂടി അതിൻ്റെ കൂടി ലഭ്യത ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ട് പോകാൻ കഴിയുമെന്നാണ് ജില്ലാ ഭരണകൂടം പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ ജില്ലയിലെ കണക്കുകൾ ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം നിലവിൽ ഏതാണ്ട് 7000 രോഗികൾ ജില്ലയിൽ പോസിറ്റീവ് ആയിട്ടുണ്ട്. ഇന്നലെ 1200 കടന്നിരുന്നു. അതിന് തൊട്ട് തലേ ദിവസവും 1000 രോഗികൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ രോഗികളുടെ എണ്ണം വലിയ രീതിയിലേക്ക് ഉയരുന്നത്, അതോടൊപ്പം തന്നെ ഇവരെ ഒരു അടിയന്തര സാഹചര്യമുണ്ടായാൽ ചികിത്സിക്കാനുള്ള ഒരു സംവിധാനങ്ങൾ അത്തരം ഒരുക്കുന്ന കാര്യങ്ങളിലേക്കും കൂടി മാറിയിരിക്കുന്നു. കാരണം 45 പേർക്ക് അടിയന്തര ചികിത്സ നൽകാനുള്ള, കിടത്തി ചികിത്സ നൽകാനുള്ള സംവിധാനങ്ങൾ മാത്രമേ ഇപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ലഭ്യമായിട്ടുള്ളൂ. ആലുവയിലെ ആശുപത്രി, 100 രോഗികൾക്കുള്ള ആശുപത്രി, അതിൻ്റെ സംവിധാനങ്ങൾ പൂർത്തിയാകുന്നതിന് അല്പദിവസം കൂടി എടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു FLTC സെൻ്ററുകൾ, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ വീണ്ടും ആരംഭിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയിലേക്ക് കൂടി ജില്ലാ ഭരണകൂടം ആലോചിക്കുന്നുണ്ട്. നിലവിലെ സ്ഥിതിഗതികൾ സങ്കീർണമാവുകയാണെങ്കിൽ ആ രീതിയിലേക്ക് പോകും. അതോടൊപ്പം തന്നെ ബസ്സുകളിലും മറ്റുമുള്ള പൊതുയാത്രാ സംവിധാനങ്ങളിലുള്ള നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നു. പോലീസ് ഇന്നു മുതൽ തന്നെ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. അത്തരം പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ രീതിയിൽ പരിശോധനകൾ കടുപ്പിക്കുകയും അതോടൊപ്പം തന്നെ പ്രതിരോധത്തിന് കുറെ കൂടി ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ജില്ലയിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഗോപി. യെസ് ഡാനി, തിരുവനന്തപുരത്തേക്ക് വരാൻ മനുവാണ് ചേരുന്നത്. അനു, തിരുവനന്തപുരം കോർപ്പറേഷനിൽ 10 വാർഡുകൾ അല്ലേ കണ്ടെയ്ൻമെന്റ് സോണുള്ളത്. ആദ്യം വാക്സിനിലേക്ക് വരാൻ തോന്നുന്നു. ഇപ്പോൾ എറണാകുളത്തിന്റെ സ്ഥിതി ഡാനി പറഞ്ഞു, രണ്ട് ദിവസത്തേക്കുള്ള വാക്സിൻ ഉണ്ട്, അതിനുള്ളിൽ എത്തണം, എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന്. തിരുവനന്തപുരം ജില്ലയിലെ അവസ്ഥ എന്താണ്? കോവിഷീൽഡിന് ക്ഷാമമുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്താണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്? ഗോപി, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലാണ്. ഇവിടെ ഒരു വാക്സിനേഷൻ സെൻ്ററാണ്. ഇവിടെ ഇപ്പോൾ ഈ കോവിഷീൽഡ് വാക്സിനാണ് ഇവിടെ നൽകുന്നത്. ഇവിടെ ചെറിയ ദൗർലഭ്യമുണ്ട് എന്ന കാര്യം അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം സാധാരണ ദിവസങ്ങളിൽ ഏതാണ്ട് 2500 പേർക്ക് വരെയും ഇവിടുന്ന് വാക്സിൻ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 800 താഴെയാണ് ഇവിടെ ദിവസവും വാക്സിനേഷൻ നൽകുന്നത്. മാത്രമല്ല ഇന്നലെ വിഷു ആയിരുന്നത് കാരണം ഏതാണ്ട് 400 പേർക്ക് മാത്രമാണ് ഇവിടെ വാക്സിൻ നൽകിയത്. ഇത്തരത്തിൽ കോവിഡ് വാക്സിൻ, കോവിഷീൽഡിനുള്ള ചെറിയ ദൗർലഭ്യം ഇവിടെ ഇപ്പോഴുമുണ്ട്. ഇവിടെ ഇപ്പോൾ മാത്രമല്ല അല്പസമയം മുമ്പ് ഇവിടെ ഈ വാക്സിനേഷൻ്റെ രണ്ടാം ഡോസ് എടുക്കാൻ എത്തിയവരോട് തൽക്കാലം നിങ്ങളേക്ക് നാളെയോ മറ്റന്നാളോ വരൂ എന്ന് പറഞ്ഞ് മടക്കി അയക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഇവിടെ ആദ്യ ഡോസിനായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇവർ 60 മുകളിൽ ഉള്ളവർക്കും 40 വയസ്സിന് മുകളിലുള്ളവർക്കും, അതുകൂടാതെ ഈ കോവിഡ് വാരിയർ ഫ്രണ്ട്ഫീൽഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ, ഇവർക്കാണ് ഇപ്പോൾ ഇവിടെ വാക്സിനേഷൻ നൽകുന്നത്. സംസ്ഥാന തലത്തിൽ ഒട്ടാകെ ഇത്തരത്തിൽ കോവിഷീൽഡ് വാക്സിന് ചെറിയ ദൗർലഭ്യമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കഴിഞ്ഞ ദിവസം കോവാക്സിൻ ഏതാണ്ട് 200,000 ഡോസുകൾ എത്തിയിരുന്നു. പക്ഷേ നമ്മൾ ഈ മാസ് വാക്സിനേഷന് കോവിഷീൽഡ് തന്നെയാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു ദൗർലഭ്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇപ്പോൾ ഈ വാക്സിനേഷൻ സെൻ്ററിലേക്ക് ADGP മനോജ് അബ്രഹാം ഇവിടെ എത്തുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി മനോജ് അബ്രഹാം ഇവിടെ എത്തിയിട്ടുണ്ട്.
ഏതായിരുന്നാലും തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഇന്നലെ 666 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ കർശനമായി നേരത്തെ ഗോപി സൂചിപ്പിച്ചതുപോലെ ഇന്നലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 10 വാർഡുകളെ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി മാറ്റി. നേരത്തെ ഉള്ളതുപോലെ ഈ വാർഡുകളെ പൂർണ്ണമായി അടച്ചുകൊണ്ടുള്ള ഒരു വാക്സിനേഷൻ അല്ലെങ്കിൽ കണ്ടെയ്ൻമെന്റ് സോൺ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളല്ല ഉണ്ടാകുന്നത്. പകരം പ്രത്യേക ഈ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ തന്നെ ഏറ്റവും രോഗവ്യാപനമുള്ള ഇടങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അവലംബിക്കുന്ന രീതി. ഏതായിരുന്നാലും മുഖ്യമന്ത്രിയുടെ 11 മണിക്ക് ചേർന്ന യോഗത്തിന് ശേഷമാകും ഏത് തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് സംസ്ഥാനത്ത് പുതുതായി ഉണ്ടാകേണ്ടതുണ്ട് എന്ന കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാവുക. അതിനുശേഷം ജില്ലാ ഭരണകൂടം ഇനി പുതിയ ഏതെങ്കിലും പ്രദേശങ്ങളെ ഈ കണ്ടെയ്ൻമെന്റ് സോണുകളിലേക്ക് മാറ്റണോ. സംസ്ഥാനത്തൊട്ടാകെ ഇപ്പോൾ 420 കണ്ടെയ്ൻമെന്റ് സോണുകളാണ് ഉള്ളത്. ഇന്നലെ മാത്രം ഏതാണ്ട് 24 പ്രദേശങ്ങളെ കണ്ടെയ്ൻമെന്റ് സോണുകളായി ഉൾപ്പെടുത്തുകയും ചെയ്തു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഷീൽഡ് വാക്സിന് ഇപ്പോൾ സംസ്ഥാനത്ത് ഒരു ദൗർലഭ്യമുണ്ട്. അത് വരുന്ന മണിക്കൂറുകൾക്കുള്ളിൽ ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ കൂടുതൽ വാക്സിനുകൾ ലഭിക്കുമെന്നുള്ളതാണ് കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിന് ലഭിച്ചിരിക്കുന്ന ഉറപ്പ്. അത് ഏതായാലും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ജില്ലാതലത്തിൽ ഇത് എത്തിച്ചുകൊണ്ട് ഈ ഒരു ക്ഷാമത്തെ മറികടക്കാനാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഏതായാലും രണ്ടാം ഡോസ് എടുക്കാനെത്തുന്ന ആൾക്കാരെ, പ്രത്യേകിച്ച് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തവരെ തൽക്കാലം മടക്കി അയക്കുന്ന ഒരു സാഹചര്യം കൂടെ തിരുവനന്തപുരത്ത് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉണ്ട്. ഗോപി, ഈ കോവിഷീൽഡ് രണ്ടാം ഡോസ് എടുക്കാൻ വരുന്നവരെയാണോ ഇപ്പോൾ മടക്കി അയച്ച് പിന്നെ വരുമെന്ന് പറഞ്ഞിട്ടുള്ളത്? രണ്ടാമത് ചിലരൊക്കെ പറയണ്ടേ, ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന സംവിധാനത്തിൽ നേരത്തെ ഉണ്ടാകുന്ന സ്പീഡില്ല, ചിലത് ഹാങ് ആവുന്നു, പുതിയ പ്രോസസ് വരുന്നു, അങ്ങനെ വല്ലതും ഉണ്ടോ ശരിക്കും? അത്തരം ചില പരാതികളെങ്കിലും ഇപ്പോൾ അല്പസമയം മുമ്പ് ഒരു ആൾ സംസാരിച്ച പുള്ളി പറയുന്നത് ഈ പേരൂർക്കട ഹോസ്പിറ്റലിൽ ഈ വാക്സിൻ ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട്, കാരണം അവിടെ കൃത്യമായ ഒരു മറുപടി ലഭിക്കുന്നില്ല, ഈ രജിസ്ട്രേഷൻ സംബന്ധമായ ചില പ്രശ്നങ്ങളുണ്ട്. ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ ആരോ ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു വലിയ പ്രശ്നമായ ഒരിടത്തൊന്നും പറയുന്നില്ല. ഏതായിരുന്നാലും ഈ വാക്സിനേഷൻ സെൻ്ററുകൾ പൂർണ്ണമായി പ്രവർത്തിക്കുന്നുണ്ട്, വലിയ പ്രശ്നങ്ങൾ ഒരിടത്തും പറയുന്നില്ല. അതേസമയം ഈ കോവിഷീൽഡ് വാക്സിൻ്റെ ഒരു ദൗർലഭ്യം പല സെന്ററുകളിലും വ്യക്തമാണ്, ഉദ്യോഗസ്ഥർ ഇക്കാര്യം പറയുന്നുമുണ്ട്. ഗോപി, പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടി കോവിഷീൽഡ് വാക്സിനുകൾ ലഭ്യമാകും എന്നൊരു പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് ഉള്ളത്. ാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ഏതായാലും എറണാകുളത്താണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും വാക്സിനേഷൻ പുരോഗമിക്കുന്നുണ്ട്. പുതിയ വാക്സിൻ എത്തണം, എന്നാലേ അതിൻ്റെ ഉദ്ദേശ രീതിയിൽ ഉദ്ദേശ വേഗത്തിൽ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനകം വാക്സിൻ ക്ഷാമം രൂക്ഷമാവുന്ന സാഹചര്യം കൂടിയാണുള്ളത്. പിന്നെ തിരുവനന്തപുരത്ത് കോവിഷീൽഡ് സെക്കൻഡ് ഡോസ് എടുക്കാമെന്നവരെ ചിലരോട് നാളെ വരൂ എന്ന് പറഞ്ഞ് അയച്ചതായും അറിയുന്നു. വാക്സിനേഷൻ പ്രോസസ്സ് അത് അതിൻ്റെ വേഗത്തിൽ തന്നെ നടക്കുന്നു. മറുഭാഗത്ത് രോഗം നിയന്ത്രിക്കാനുള്ള നിർണായകമായ യോഗം ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം, കാരണം 11 മണിക്ക് മുഖ്യമന്ത്രി ചേരുന്ന യോഗം, വിദഗ്ധർ പങ്കെടുക്കുന്ന യോഗം, അതിലാണ് എങ്ങനെയായിരിക്കണം നിയന്ത്രണങ്ങൾ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു രൂപരേഖ ഉണ്ടാക്കുക. കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ അതോ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട മേഖലകൾ ശ്രദ്ധിക്കുമോ, അതൊക്കെ എല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് ചില ഡോക്ടർമാരുടെ കൂടി അല്പസമയത്തിനകം നമ്മളോടുകൂടെ ചേരുകയും ചെയ്യും. കോഴിക്കോട് നിന്ന് ഷഹീദും ഉണ്ട്. നമുക്കൊരു ചെറിയ ഇടവേള എടുത്തിട്ട് തിരിച്ചു വരാം.